റഹ്മാനായ റബ്ബെ, ഇത് പല ചോദ്യങ്ങളായാലും ഇതേ വിഷയം. ബൈത്തുൽ മുഖദ്ദസ് എന്നാണ് നിർമ്മിക്കപ്പെട്ടത് എന്നാണൊരു ചോദ്യം. ബഹുമാനപ്പെട്ട ദാവൂദ് നബിയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. ഇബ്രാഹിം നബിയും മകനുമാണെന്ന് വേറെ ചില ആളുകൾ പറഞ്ഞു. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും അവരുടെ മകനുമാണെന്ന് വേറെ ചില ആളുകൾ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇന്നലെ ഇതിൻ്റെ മറുപടി പ്രത്യേകം പറഞ്ഞിരുന്നു. ഒന്നുകൂടെ ഈ വിഷയമായതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചത്, വ അവ്വലു മൻ ബനൽ മസ്ജിദൽ അഖ്സ ആദം അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സനെ ആദ്യമായി നിർമ്മിച്ച ആൾ ആദ നബി അലൈഹിസ്സലാമാണ്. ബഅദ അൻ ബനൽ കഅബത്ത, കഅബയെ ബഹുമാനപ്പെട്ട ആദ നബി അലൈഹിസ്സലാം നിർമ്മിച്ചതിൻ്റെ ശേഷം, ബനാ ബൈത റബ്ബിൽ അർശി അഷറുൻ ഫഖുദ്ഹുമു മലായികത്തുല്ലാഹിൽ കിറാമു വ ആദമു. ബഹുമാനപ്പെട്ട മലക്കുകളാണല്ലോ പരിശുദ്ധമായ കഅബയെ ആദ്യം നിർമ്മിച്ചത്. അതിൻ്റെ ശേഷം ആദ നബി അലൈഹിസ്സലാം പുനർനിർമ്മിച്ചു കഅബയെ. ആ കഅബയെ ആദ നബി അലൈഹിസ്സലാം പുനർനിർമ്മിച്ചതിൻ്റെ ശേഷം, ബി അർബഈന സലാം, 40 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം ആദ നബി അലൈഹിസ്സലാം തന്നെയാണ് ബൈത്തുൽ അഖ്സയെ നിർമ്മിച്ചത്. ഫഹുവ അവ്വലു മസ്ജിദിൻ ഫിൽ അർദി ബഅദൽ കഅബ. കഅബയുടെ ശേഷം ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സ. അതിനെ നിർമ്മിച്ചത് ആദ നബി അലൈഹിസ്സലാം തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട അൽ ഫുത്തൂഹാത്തുൽ ഇലാഹിയ ലി സുലൈമാൻ ഇബ്നുൽ ജമൽ എന്ന ഹാഷിയത്തു തഫ്സീരിൽ ജലാലൈനി വാള്യം 2 609 പേജിൽ ഉണ്ട്. ഫി തഫ്സീരി ഖൗലിഹി തആല, സൂറത്തുൽ ഇസ്റാഇന്റെ തലക്ക്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ എന്നുള്ളതിൻ്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട അല്ലാമ സുലൈമാൻ ഇബ്നുൽ ജമൽ ഈ വിവരം പ്രത്യേകം എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമാണ്, മറ്റുള്ളവരാണ് എന്നൊക്കെ പറയപ്പെടാറുണ്ട്. അതൊന്നും അവ്വല് ബാനിയല്ല, അവരൊക്കെ പുനർനിർമ്മിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവ്വലു ബാനി ആദ്യമായിട്ട് നിർമ്മിച്ചത്, കഅബാലയം നിർമ്മിച്ചതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ആദ നബി അലൈഹിസ്സലാം തന്നെയാണ് 40 കൊല്ലത്തിൻ്റെ ശേഷം പരിശുദ്ധ ബൈത്തുൽ അഖ്സയെ നിർമ്മിച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട ജമൽ തഫ്സീറിലൊക്കെ ഉദ്ധരിക്കുന്നത്. അല്ലാഹു അലം ബിസ്വാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സർ, റജബ് മാസം ആദ്യം അറിയിക്കുന്നവർക്ക് സ്വർഗമുണ്ട്, അല്ലെങ്കിൽ റമദാൻ മാസം ആദ്യം അറിയിച്ചു കൊടുക്കുന്നവനിക്ക് സ്വർഗമുണ്ട്, ഇങ്ങനൊരു ഹദീസ് പരക്കെ വ്യാപിക്കുന്നുണ്ട് എല്ലാ ഗ്രൂപ്പുകളിലും. ഇതിൻ്റെ സത്യാവസ്ഥ ശരിക്കും എന്തായിരിക്കും? റജബ് മാസം എത്ര ദിവസമുണ്ട്? ഇനി ആ എണ്ണം പറഞ്ഞുകൊണ്ടും റമദാൻ പ്രവേശിക്കാൻ എത്ര മാസവും ദിവസമുണ്ട് എന്ന എണ്ണം പറഞ്ഞുകൊണ്ടും ഇത് ആദ്യം ഇങ്ങനെ വിവരിക്കുന്ന ആൾക്ക്, ആർക്കൾക്ക് ഷെയർ ചെയ്ത് ഈ വിവരം നൽകുന്ന ആൾക്ക് സ്വർഗമുണ്ട്, അവന് ദോഷം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പല പച്ച കള്ളങ്ങളും ഇന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം ഹദീത്തുകളൊക്കെ കരുതിയിരിക്കുക. ഒരുപാട് കള്ള നാണയങ്ങൾ ഇവ്വിധമുള്ള ഹദീസുകൾ എന്ന പേരിൽ വ്യാജമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.